പിടിവലിക്കിടയിൽ പോയ ബട്ടൺസ് ആയിക്കൂടിയത് ചിലപ്പോ ആയിരിക്കും മോനെ. എങ്കിലിത് രോഹിണി ഏൽപ്പിക്കണം. അവന്റെ ഷർട്ടിന്റെ ബട്ടൺസ് ആണെങ്കിൽ രോഹിണിക്ക് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയേക്കും. എനിക്ക് മുഖം തരുമെങ്കിൽ, എന്നോട് സംസാരിക്കുമെങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട്. നിനക്ക് എന്താ പറയാനുള്ളത്? നിന്റെ ഭർത്താവ് ക്രിമിനലാണ്, ഭൂലോക പിഴയാണ്, അല്ലാതെ എന്താ പറയാനുള്ളത്? മറ്റവൻ നല്ലവൻ, ആ ജയിലിൽ കിടക്കുന്ന നായ നോക്ക്, രാഖിമോൾ മരിച്ച മുറിയിൽ നിന്ന് കിട്ടിയതാ. ഇത് ശരത്തിന്റെ ഡ്രസ്സിൽ നിന്നും പിടിവലിക്കിടയിൽ ഇളകിപ്പോയ ബട്ടൺസാ. ഇപ്പൊ മനസ്സിലായോ നീ എന്താ ഉദ്ദേശിക്കുന്നത്? നന്ദ, രാഖിമോളെ കൊന്നത് അവനാണെന്ന് ഉറപ്പിക്കാൻ പറ്റിയ തെളിവായത് കൊണ്ട് പോടി. അവളൊരു തെളിവ്, കേവലം ഒരു ബട്ടൺസ് കാട്ടിട്ട് ശരത്തേട്ടനെ പ്രതിയാക്കാൻ നോക്ക. ഇനി എങ്ങനെയാ നിങ്ങളെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട? അതിനു വേണ്ടി നീ കഷ്ടപ്പെടണ്ട. നീ ഇനി എന്ത് പറഞ്ഞാലും അതൊന്നും ആരോട് വിശ്വസിക്കാനും പോകുന്നില്ല. പിന്നെ എന്താടി ഈ തെളിവ് രാഖിമോള് മരിച്ചു കിടന്ന മുറിയിൽ നിന്ന് പോലീസിന് കിട്ടാത്തത്? അവരൊരു മുടിനാര് പോലും കണ്ടെടുക്കുന്ന കൂട്ടത്തില് ഒരു മർഡർ നടന്നാ പിന്നെ എന്തുകൊണ്ടാ ഇത് മാത്രം കണ്ടെടുക്കാതെ പോയത്? അല്ല, ഇതിപ്പോ ആർക്കാ കിട്ടിയത്? രാഖിമോള് മരിച്ചു കിടന്ന മുറിയിൽ പരിശോധിച്ചപ്പോ നരന് കിട്ടിയത്. അപ്പൊ അന്നേ ഞാനുണ്ടല്ലോ, ഒരു ദിവസം നാലാളിന്റെ മുന്നിൽ വെച്ച് ഉടച്ചു വാരുന്നുണ്ട് ഞാൻ. അവന്റെ പള്ളക്ക് ആഞ്ഞൊന്ന് തൊഴിച്ചാലേ തീരാവുന്ന അവയവ മാത്രമേ അതിനകത്തുള്ളൂ. അതുകൊണ്ട് തെളിവ് സംഘടിപ്പിക്കാതെ നേരെ ചൊവ്വേ നടക്കാൻ പറയാവനോട്. അവളുടെ ഒരു ബട്ടൺസ്. Yes. ഓ, സ്വസ്ഥത കളയാനായിട്ട് ഇവിടെ വിളിക്ക, ഞാൻ എടുത്ത് അടങ്ങും. ഇതാര്? പതിവ്രതയോ? എന്താ വന്നേ? വാ വാ. സാർ, ഇത് രാഖിമോള് മരിച്ച മുറിയിൽ നിന്ന് സാർ സെർച്ച് നടത്തിയപ്പോ കിട്ടാതിരുന്ന തെളിവാ. ആഹാ, നോട് നോട്. ബട്ടൺസ്, ഇതെന്താ ഞങ്ങളവിടെ കാണാതെ പോയത്? എന്തുകൊണ്ടായിരിക്കും കാണാതെ പോയത്? ഇത് അവിടെ ഇല്ലായിരുന്നു, അത് തന്നെ. അപ്പൊ ഇത് ആരാടി അവിടെ കൊണ്ടിട്ടെ? ഒരു ബട്ടൺസ് കൊണ്ട് അവിടെ ഇട്ടിട്ട് അത് ഇന്നയാളുടെ ആണെന്ന് പറയുക, എന്നിട്ട് കാമുകനെ രക്ഷിച്ചെടുക്കുക.
അതിലടി ഉദ്ദേശം. സാർ എന്തൊക്കെ ഈ പറയുന്നേ? നിന്റെ മനസ്സിലിരിപ്പ്. അല്ല, ഇത് ആരുടെ ബട്ടൺസ് ആണെന്നാ പറഞ്ഞു വരുന്നത്? അത് അന്വേഷിക്കണം സാർ. അവളുടെ അമ്മൂമ്മയുടെ ഒരു ബട്ടൺസ്. സാർ, ഒരാൾ മുന്നിലേക്ക് വന്ന് കേസ് അന്വേഷണത്തിന് സഹായിക്കുന്ന ഒരു തെളിവ് തരുമ്പോ ഇങ്ങനെയാണ് സാർ പ്രതികരിക്കുന്നത്? അയ്യോ, പ്രതികരിച്ചു പോയി മാഡം, മാപ്പാക്കണം. കേസ് നന്നായിട്ട് അന്വേഷിച്ചു, പ്രതി ഇപ്പൊ ജയിലിലുണ്ട്. നീയേ ഇനി കൂടുതൽ അന്വേഷണവും തെളിവെടുപ്പും ഒന്നും നടത്തണ്ട. നിങ്ങൾ അന്വേഷിക്കില്ല സർ. സത്യസന്ധമായി അന്വേഷിച്ചാൽ പ്രതി വേറെ ആളാവുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. തെളിവ് കൊണ്ടു തന്നു. ഇനി ഈ ബട്ടൺസ് ആരുടേതാണെന്ന് കൂടി പറയാൻ ഞാൻ. എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തന്റെ ഷർട്ടിൽ നിന്ന് കിട്ടിയതായത് നിലവിലുള്ള എന്റെ ഭർത്താവിന്റെ. പറഞ്ഞു വന്നപ്പോഴേ അങ്ങോട്ടാണ് പോകുന്നതെന്ന് തോന്നി. നീ അയാളെ പ്രതിയാക്കി അടങ്ങത്തോളോടി. എന്റെ മുന്നിൽ അവനല്ലാതെ വേറെ പ്രതിയില്ല സർ. പിന്നെ എന്തിനാടി അവനെ ഭർത്താവായിട്ട് കൊണ്ടു നടക്കുന്നേ? കളഞ്ഞൂടെ, പോകണ്ടേ? അയാള് എന്റെ മോളെ വീട്ടുകാരെ സ്വാധീനിച്ച് കൂടെ കഴിയ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറും അയാളും തമ്മിൽ നല്ല കൂട്ടാ. സാറ് തന്നെ പറ വിട്ടുപോവാൻ. അങ്ങനെ പോകണമെന്ന് തന്നെയാ എന്റെയും ആഗ്രഹം. എന്നാലും കാമുകൻ ജയിലല്ലേടി, പിന്നെ പോയിട്ടെന്താ കാര്യം? നിന്റെയൊക്കെ മനസ്സിലിരിപ്പേ ഇത്തിരി മൂളയുള്ളവന് മനസ്സിലാവൂടി. കാമുകനൊപ്പം ജീവിക്കാനുള്ള കൊതി, അടങ്ങാത്ത ആഗ്രഹം, അതിനുവേണ്ടി ഭർത്താവിനെ ഒഴിവാക്കുന്നു. അവൻ ജയിലിലേക്ക് പോയതിന്റെ കുത്തലുണ്ടല്ലേ, ജാമ്യം കിട്ടാത്തതിന്റെ കലിയുണ്ട്. എന്നാ കേട്ടോ, അടുത്തൊന്നും അവൻ പുറംലോകം കാണാൻ പോകുന്നില്ല. ഇനിയും കോടതിയിൽ കേസ് നടക്കും. അവൻ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാനുള്ളതൊക്കെ ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഉണ്ടാവില്ലല്ലോ. ഓ, എന്നെ മാറ്റം മോളി പിടിച്ചോടി. എന്നാ ആയിക്കോട്ടെ, അതിനുമുമ്പ് നിന്റെ പിന്നിൽ അണിനിരന്നവന്മാരെയെല്ലാം ജയിലിൽ കയറ്റാനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്യും. വേണ്ടി വന്നാൽ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള വകുപ്പുണ്ടാക്കും. അതുകൊണ്ട് പോലീസുകാരോട് കളിക്കണ്ട. പോലീസോ നിങ്ങളോ? ഈ കാക്കയ്ക്കകത്ത് കറുപ്പ് മാത്രമേ ഉള്ളൂ. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് അനുഭവിക്കുന്നത് ഞങ്ങൾ ആരും ആയിരിക്കില്ല, സ്വന്തം കുടുംബം തന്നെയായിരിക്കും. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അവരും, പിന്നെ ഭാര്യയും നിങ്ങളുടെ മക്കളും. പ്രകാശം വന്നിട്ടുണ്ട്, അവന്റെ ഒപ്പം ഒന്ന് പുറത്തേക്ക് പോവാം. ഇവിടെ ഇരുന്ന് ശ്വാസം മുട്ടുമല്ലേ, ഒന്ന് കാറ്റും വെയിലുമൊക്കെ കൊള്ളട്ടു. ശത്രുക്കളുണ്ട് കാക്ക്. അതിനിത് രാത്രിയല്ലല്ലോ, പകലല്ലേ. ശത്രുക്കൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഉണ്ടോ? എന്നാലും പകൽ ആക്രമിക്കാനുള്ള സാധ്യത കുറവാ, പ്രത്യേകിച്ച് ആള് കൂടെയുള്ളപ്പോ. ആ, ഒരു കാര്യം പറയാൻ മറന്നു. നന്ദേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു ഇക്കനെ കാണാൻ. ദൈവമേ, അവൻ എന്റെ മരണം കണ്ട അടങ്ങും. മോളെ, ഞാൻ പറഞ്ഞല്ലോ, വഴി തെറ്റിയ രോഹിണിയുടെ ആങ്ങളെ ആയതുകൊണ്ട് അയാളെ കാണുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഒരാള് മോശമായിന്ന് കരുതി ആ വീട്ടിലുള്ള എല്ലാരും പഴിക്കരുത്. നന്ദേട്ടൻ പാവോ? പിന്നെ പാവം, ഓനെ നന്ദൻ എന്ന് പറഞ്ഞ ഇപ്പൊ ആരും അറിയൂല. തട്ടുകട നന്ദൻ എന്ന് പറയണം. അച്ഛൻ പ്രൊഫസറും അമ്മ ലെക്ചററും ആയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലടോ. ബാങ്കില് ജോലി ചെയ്തവൻ എങ്ങനെയാ തട്ടുകടക്കാരനായത്? എന്തായി മിണ്ടാത്തെ? ഞാനെന്ത് പറയാനാ? ഓനെപ്പോഴാ വരുന്നെന്ന് മറ്റോ പറഞ്ഞായിരുന്നോ?
അത് പറഞ്ഞില്ല. ചിലപ്പോ ഇന്ന് വരണമൊന്നുമില്ല. മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ മാറി നിൽക്കായിരുന്നു. ഇക്കെന്താ ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല. പിന്നെ കെട്ടിയോന് ഇഷ്ടപ്പെടാത്തവരെ ഇങ്ങനെ ആരാധിക്കുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനേതായാലും പോയിട്ട് വരാം. ഇക്കാന്റെ പെരുമാറ്റം കണ്ടിട്ട് രോഹിണിയേച്ചി പറഞ്ഞൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല. പടച്ചോനെ, രോഹിണിയേച്ചി പറഞ്ഞൊന്നും സത്യമായിരിക്കല്ലേ? എന്റെ സ്ഥാനത്ത് വേറൊരു പോലീസ് ഓഫീസറാണെങ്കിൽ ഇതൊക്കെ തെളിവാടോ ശരത്തെ? എന്നിട്ട് നീ കൊന്നിട്ടില്ല എന്ന് പറയുന്നു. നിന്റെ ബട്ടൺസ് ആണിതെങ്കിൽ കൊലയാളി നീ തന്നെയാ. എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് അവൾ അവിടെ കൊണ്ടുവന്നിട്ടാലും പോരെ. ഞാനും ഈ രീതിയിലൊക്കെ അവളോട് സംസാരിച്ചിരുന്നു. എങ്കിലും നിന്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോ സംശയിക്കണം. ഏതായാലും ഒരുത്തിന്റെ തലയിലെല്ലാം കെട്ടിവെച്ചു. അവനിപ്പോ ജയിലുവ. അതുകൊണ്ട് ഇനിയെങ്കിലും സത്യം പറയടാ. ഈ ബട്ടൺസിന്റെ അവകാശിയായ നീ തന്നെയല്ലേ രാഖിയുടെ കൊലയാളി? വെറുതെ എങ്കിലും സാർ ഇങ്ങനെ ഒന്നും പറഞ്ഞോണ്ട് നടക്കല്ലേ. കാമുകനെ രക്ഷിക്കാനുള്ള എന്റെ ഭാര്യയുടെ തന്ത്രം അതൊക്കെ. തന്ത്രം നിന്റെ അത്ര അറിയാമോ അതിന്റെ ഭാര്യക്ക്? എന്റെ സാറെ, ജോസിന്റെ കാര്യം വരുമ്പോ അവളെ തലച്ചോറിന് നല്ല തെളിച്ചുവാ. എന്നാലും അവൾ ഇപ്പോഴും അന്വേഷണത്തില്ല. അനീത്തിയുടെ കൊലയാളിയെ തേടിയുള്ള പരക്കം പാച്ചില്ല. ആ പാച്ചിലിനിടയില് എന്നെങ്കിലും അവൾ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തും. അതെന്നാണെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. എന്നാലും ബട്ടൺസ് കിട്ടിയപ്പോഴേ അവള് പരതി എന്റെ ഉടുപ്പല്ല. എന്നിട്ട് അതിലൊന്നിൽ ബട്ടൺസ് ഇല്ലാന്ന് അവള് കണ്ടെത്തി. കൊല നടത്തിയെന്ന് നീ ആ ഡ്രസ് ആണോ ഇട്ടോണ്ട് പോയെന്ന് ആലോചിക്ക. ഞാനല്ല സാറെ കൊന്നത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അങ്ങേർക്ക് വരെ ഇനി വേറെ ആരെങ്കിലും വരുമ്പോ നീ കുടുങ്ങൂ. എന്തെങ്കിലുമൊക്കെ പഴുത് ഒത്തു വരുവടാ രക്ഷപ്പെടാൻ. അതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. അവളെ കൈകാര്യം ചെയ്തേ പറ്റൂ. നന്ദനും ജയപ്രദ ടീച്ചറും ഒക്കെ ആയിട്ട് അകറ്റി നിർത്തിയേ പറ്റൂ. എങ്കിലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. ടീച്ചറിനെ പോലെ തന്നെയാ ഈ പറയുന്ന രഹനയും. ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം കാരണം ഒന്നും വിശ്വസിക്കത്തില്ല. ടീച്ചറും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആദ്യം. സത്യങ്ങൾ പറഞ്ഞ എന്നെ ശത്രുവിനെ പോലെ കണ്ടിരുന്നല്ലോ. അതിന്റെ ഇരട്ടിയ രഹന. എങ്കിലും ഒരു തീപ്പൊരി ഉള്ളിൽ ചെന്നതുകൊണ്ട് അവൾ പലതും സംശയത്തോടെ വീക്ഷിക്കും. ഇപ്പൊ തന്നെ കലങ്ങി മറിഞ്ഞു കാണും രഹനയുടെ മനസ്സ്. പാവം. നല്ല ജീവിതം കിട്ടേണ്ട നമുക്കൊക്കെ എന്താ ടീച്ചറെ ഇങ്ങനെ പറ്റിയത്? ഞാനും രഹനയും ഒക്കെ അവന്റെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങിയവരാ. എന്നാ ടീച്ചർ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നില്ലേ നിങ്ങളുടെ? ആരെയും വേദനിപ്പിക്കാതെ നടത്തിയ വിവാഹം. പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചറെ. മോശ സമയത്ത് ഇതുപോലെ ഓരോ കാലന്മാര് വന്നു ചേരും. രഹനയാ, എടുക്ക്. ഹലോ രഹന. ചേച്ചി, ചേച്ചി എവിടെയാ? എവിടെയെങ്കിലും ആയിക്കോട്ടെ, നിനക്കിപ്പോ എന്താ വേണ്ടത്? അത് ചേച്ചി എനിക്കൊന്ന് കാണണമായിരുന്നു. അതിനെന്താ? രഹന സ്കൂളിനരികിലേക്ക് പോരെ, ഞാനിവിടെ ഉണ്ട്. ശരി, ഉടനെ വരാം ചേച്ചി. ശരി.
എന്നോട് ദേഷ്യമായിരുന്ന അവള് ഇപ്പൊ എന്നെ കാണണു എന്ന് പറയാ. അപ്പോ ആ തീപ്പൊരി വളർന്നിട്ടുണ്ട്. ടീച്ചർ ഒരു കാര്യം ചെയ്, ഇവിടെ നിന്ന് സംസാരിക്കണ്ട. ഏതെങ്കിലും ഒഴിഞ്ഞ കോണിൽ മാറി നിന്ന് അവള് പറയുന്നതൊക്കെ കേൾക്ക്. അവളുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്ക്. അവള് നമുക്കൊപ്പം നിൽക്കേണ്ടവള. ഇന്നത്തോടെ എല്ലാം ക്ലിയർ ആവുമെന്നാ തോന്നുന്നത്. ക്ലിയർ ആവണം. ആധി പിടിച്ച മനസ്സുമായിട്ട് നടക്കുക അവള്. സത്യം എന്തെന്നറിയാനുള്ള ആഗ്രഹവുമായി. നമ്മൾ പറഞ്ഞതാണ് ശരിയെന്നറിയുമ്പോ കുറെ കരയും. എങ്കിലും കൂടുതൽ ചതിയിൽപ്പെടാതെ രക്ഷപ്പെടാലോ. തെളിവുകൾ ഇനിയും ഒരുപാടുണ്ട് അവൻ വിവാഹ തട്ടിപ്പ് വീരനാണെന്ന് പ്രൂവ് ചെയ്യാൻ. ഇത് അവന്റെ ഒരു ഹോബിയാണ് രഹന. നമ്മളൊക്കെ അവന്റെ കയ്യിൽ വന്ന് പെട്ടുപോയി, അതാ സത്യം. ആരാ സത്യം പറയണത്, ആരെ കള്ളം പറയണെന്ന് എനിക്ക് അറിയാൻ പറ്റണില്ല. രഹന എന്തുകൊണ്ടാ ഞങ്ങളുടെ ഫാമിലിയോട് അടുത്തത്? ഇല്ലെങ്കിൽ നമ്മുടെ രണ്ട് ഫാമിലിയും തമ്മിൽ ഇത്രയും അടുപ്പം ഉണ്ടായത് എന്തുകൊണ്ട്? രണ്ടു കൂട്ടരും നല്ലവരാണെന്നുള്ള വിശ്വാസം അതല്ലേ? അങ്ങനെയുള്ളപ്പോ ഞാൻ കഥകൾ ഉണ്ടാക്കി പറയൂ. അപ്പോ നന്ദേട്ടൻ കഥകൾ ഉണ്ടാക്കി പറയൂ. എന്തിനാ എന്നോട് ഇങ്ങനെ തർക്കിക്കുന്നത്? ഞാൻ പറഞ്ഞു നന്ദന്റെ മുമ്പിലേക്ക് രഹനയുടെ ഇക്ക വരില്ല എന്ന്. അത് ശരിയായില്ലേ? രഹന ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു, നന്ദൻ രഹനയുടെ വീട്ടിലോട്ടും. എന്നിട്ട് ഒരിക്കലെങ്കിലും അവര് തമ്മിൽ പരിചയപ്പെടാത്ത എന്താ? നന്ദൻ ഒഴിഞ്ഞു മാറിയതാണോ? അവനെ കണ്ടപ്പോഴൊക്കെ ഓടി ഒളിച്ചത് രഹനയുടെ ഇക്ക. അപ്പോഴെങ്കിലും ഞാൻ പറയാതെ തന്നെ കുറച്ച് സംശയം രഹനയുടെ ഉള്ളിൽ കയറി കൂടേണ്ടതാ. ഒന്നും വേണ്ട. ഇത് ഞാൻ വെട്ടിച്ചേർത്തൊന്നുമല്ല. ഇതാണ് എന്റെ ശരത്തേട്ടൻ, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ. ഇവൻ തന്നെയല്ലേ രഹനയുടെ ഇക്ക ഷാജഹാനും. ഇനിയും തെളിവുകൾ നിരത്താൻ എനിക്ക് പറ്റും. എല്ലാം പ്രൂവ് ചെയ്യാൻ തന്നെ എന്റെ തീരുമാനം. രഹന സഹകരിച്ചാൽ പറയുന്നതൊക്കെ സത്യമാണെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും. നിഷ്പ്രയാസം സാധിക്കും. രഹനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. എന്ന് കരുതി നാട് നീളെ പെണ്ണ് കെട്ടി നടക്കുന്ന ഒരുത്തിന് എത്ര നാൾ സഹിക്കാൻ പറ്റും? കരഞ്ഞിട്ടൊന്നും കാര്യമില്ല രഹന. നമ്മളൊക്കെ ആണിന്റെ കൗശലത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞവരാ. ഇനി അതിനൊരു മാറ്റം വരണം. മുന്നിൽ നിൽക്കുന്നത് പുറമെ ഭംഗിയുണ്ടെങ്കിലും ഉള്ളിൽ വിഷം മാത്രം ഒളിപ്പിച്ച ഒരുത്തനാണെന്നുള്ള ചിന്ത വേണം. ഇനിയും ചിലത് കാട്ടിത്തരാനുണ്ട്. പഠിച്ചോനെ കേൾക്കണമൊന്നും സത്യമാവല്ലേ. ഞാൻ തെളിവ് സഹിതം എല്ലാം രഹനയോട് പറഞ്ഞു. എന്നിട്ടും രഹനയ്ക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആദ്യമായി രഹനയുടെ വീട്ടിൽ വന്ന ശേഷം നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ഇവിടേക്കാ. അത് വേറൊന്നും കൊണ്ടല്ല, ശരത്തെന്ന് പറയുന്നവന്റെ ഒരുപാട് ഭാര്യമാരിൽ ഒരാളാണ്.
ലീന ടീച്ചറും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അവൻ സൂര്യനാണ്, രഹനയ്ക്ക് മുമ്പിൽ ഷാജഹാൻ. ഇനി കുറച്ച് ഫോട്ടോസ് കൂടി രഹനയെ കാണിക്കും. നോക്ക്. അവൾ അറിയുന്നു ആ സത്യം ഇവരിലൂടെ. ഇനി ഇവർ മൂന്ന് ശരീരമെങ്കിലും ഒരൊറ്റ മനസ്സായി ഇവന് നേരെ ആഞ്ഞടിക്കാൻ ഒരുങ്ങുന്നു. ഈ കാലന് ഇനി കണ്ടകശനി.